അഴിമതി ആരോപണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി അധ്യക്ഷൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മറുപടി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ സഹായിച്ചിട്ടില്ലെന്നും സ്വപ്നയുമായി തനിക്ക് പരിചയമുണ്ടായിരുന്നു, എന്നാൽ സ്വപ്നയ്ക്കൊപ്പം വിദേശയാത്രകൾ നടത്തിയിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു. സ്വപ്ന സ്പീക്കറോട് ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സ്പീക്കർ വിശദീകരിച്ചത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആലോചിക്കേണ്ടി വരും. താൻ നടത്തിയ വിദേശയാത്രകളെക്കുറിച്ച് എംബസി അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും സ്പീക്കർ പറഞ്ഞു. തെറ്റൊന്നും ചെയ്യാത്തതിനാൽ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. അവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. അവരെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എനിക്കറിയില്ല. അവരെ ഈ യു ഇ കോൺസുലേറ്റിലെ ഫസ്റ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വരാറുണ്ട്. പല കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ആ നിലയിൽ വളരെ പരിചിതമായ ഒരു മുഖമാണ്, നല്ല പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. അതിൽ ഇത്തരമൊരു പശ്ചാത്തലം നമുക്കറിയില്ല. ആ പശ്ചാത്തലം അറിഞ്ഞതിന് ശേഷമോ അത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയതിന് ശേഷമോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു സഹായവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ സ്പീക്കർ നൽകുന്ന മറുപടി അനുസരിച്ച് സ്വർണ്ണക്കടത്ത് കേസുമായി തനിക്ക് നേരിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കാൻ ആരോപണം ഉന്നയിച്ചവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് കൂടി പി ശ്രീരാമകൃഷ്ണൻ മറുപടി നൽകുകയുണ്ടായി. എന്താണ് ഇന്ന് പി ശ്രീരാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ എന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് നിയമസഭയുടെ ഹാള് നവീകരിച്ചതുമായി ബന്ധപ്പെട്ട 16.5 കോടിയുടെ ഭരണാനുമതി നൽകിയിരുന്നു. ഇതിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ നൽകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഇതിന് സ്പീക്കർ നൽകിയ വിശദീകരണം 16.5 കോടിയുടെ ഭരണാനുമതി നൽകിയിരുന്നു, പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യപ്രകാരം ഒരു ഉന്നത സമിതിയെ രൂപീകരിക്കുകയും ആ സമിതിയുടെ നിർദ്ദേശപ്രകാരം സഭാ ഹാളിൻ്റെ നവീകരണം 10 കോടിയായി നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷേ പ്രവർത്തനം പൂർത്തിയായപ്പോൾ അത് 9 കോടി മാത്രമായിരുന്നു. അതായത് ഭരണാനുമതി നൽകിയതിനേക്കാൾ 7 കോടി രൂപ കുറച്ചാണ് പ്രവർത്തനം നടത്തിയത്. ഒപ്പം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട സ്പീക്കറുടെ വിശദീകരണം, വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളുടെ സർക്കാരിന്റെ പട്ടികയിൽ ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ടെൻഡർ വിളിക്കാതെ കരാർ നൽകാമെന്ന സർക്കാർ ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകിയത്, ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതും മുൻകൂർ തുക നൽകിയതും എന്നുള്ളതാണ് സ്പീക്കറുടെ വിശദീകരണം. ഒപ്പം സഭാ ടിവിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് സ്പീക്കർ പറഞ്ഞ മറുപടി, ഇത് ധൂർത്തിന് വേണ്ടി രൂപീകരിച്ചതല്ല സഭാ ടിവി, സഭയുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുതാര്യ സംരംഭമാണ്. മാത്രമല്ല ഒരു സ്ഥിര നിയമനവും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. അതിന്റെ ചീഫ് കൺസൾട്ടന്റ് ഉൾപ്പെടെ സൗജന്യ സേവനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനാവില്ല. ഊഹാപോഹങ്ങൾ വെച്ചുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും വസ്തുതയും ഇതിലില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ സംബന്ധിച്ച് സ്പീക്കർ വിശദീകരണം നൽകിയത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്പീക്കറെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ, അതിന് കഴിഞ്ഞ ദിവസം സ്പീക്കർ ഒരു വിശദീകരണം പുറത്തിറക്കിയിരുന്നു. അതിൽ കൂടുതലൊന്നും സ്പീക്കർ പറഞ്ഞിട്ടില്ല. ചില വിദേശ സംഘടനകൾ ക്ഷണിച്ചതനുസരിച്ചാണ് വിദേശത്തേക്ക് പോയത്. ഒപ്പം കുടുംബാംഗങ്ങൾ വിദേശത്തുണ്ട്, ആ അർത്ഥത്തിലും യാത്ര നടത്തിയിട്ടുണ്ട്. ഈ യാത്രകളെല്ലാം എംബസി ഉൾപ്പെടെ കേന്ദ്രങ്ങളെ അറിയിച്ചിട്ട് തന്നെയാണ് താൻ പോയിട്ടുള്ളത്. ഒപ്പം സ്വപ്ന സുരേഷിനെ നേരത്തെ അറിയാം, നല്ല സൗഹൃദമുണ്ട്, പരിചയമുണ്ട്. പക്ഷേ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം തനിക്കറിയില്ലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സഹായം തന്നോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അവരുമായി പുലർത്തുകയും ചെയ്തിട്ടില്ല. യാതൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ രാജിവെക്കണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യം അത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നും സ്പീക്കർ നിലപാട് സ്വീകരിച്ചു. ഒപ്പം തനിക്കെതിരെ വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിച്ചത് അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള കാരണമാണ്, അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നൊരു നിലപാടും അക്കാര്യത്തിൽ സ്പീക്കർ സ്വീകരിച്ചു. പി ശ്രീരാമകൃഷ്ണൻ അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും ആരോപണങ്ങൾക്ക് ഇന്ന് മറുപടി പറഞ്ഞു. അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ